യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്ത് വരാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ. ഇന്നത്തെ വീഡിയോയിൽ യൂറോപ്പിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള ഷെങ്കൻ വിസയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ വിസ എടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്, എന്ത് ഡോക്യുമെൻറ്റ്സാണ് ആവശ്യം, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ എന്താണ് ഷെങ്കൻ വിസ? 27 രാജ്യങ്ങളടങ്ങുന്ന ഷെങ്കൻ കൺട്രിയിൽ എൻട്രി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിസയുടെ പേരാണ് ഷെങ്കൻ വിസ. ഈ വിസ ഒരു ഷോർട്ട് ടേം വിസയാണ്. 90 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഷെങ്കൻ കൺട്രിയിൽ നിൽക്കാൻ ഈ വിസ കൊണ്ട് അനുവാദമുള്ളത്. ഷെങ്കൻ വിസകൾ നമ്മൾ പല പേർപ്പസിന് വേണ്ടി എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടൂറിസ്റ്റ് വിസ, മെഡിക്കൽ വിസ, ബിസിനസ് പേർപ്പസ് വിസ, അങ്ങനെയൊക്കെ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ടൂറിസ്റ്റ് വിസകളെ പറ്റിയാണ്. ടൂറിസ്റ്റ് വിസകൾ തന്നെ 3 ടൈപ്പ് ഉണ്ട്: സിംഗിൾ എൻട്രി വിസ, ഡബിൾ എൻട്രി വിസ, മൾട്ടിപ്പിൾ എൻട്രി വിസ. ഒരു ഷെങ്കൻ കൺട്രിയിൽ നിങ്ങൾക്ക് നിയമപരമായി 90 ദിവസം വരെ നിൽക്കാൻ പറ്റും. സിംഗിൾ എൻട്രി വിസയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ മാത്രം ഷെങ്കൻ കൺട്രിയിൽ വന്ന് തിരിച്ചു പോകേണ്ടി വരും. ഡബിൾ എൻട്രി വിസയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തവണ ഷെങ്കൻ കൺട്രി വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ എൻട്രി വിസയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈം ഷെങ്കൻ കൺട്രിയിൽ വന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിസിറ്റിൻ്റെ ഡ്യൂറേഷൻ 90 ദിവസത്തെ കൂടുതൽ നീളാൻ പാടില്ല. ഒരു ചെറിയ ടിപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾ ഈ 2 വിസയ്ക്കും ഈ 3 വിസയ്ക്കും കൊടുക്കുന്ന എമൗണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഗെറ്റ് എൻ എക്സ്ട്രാ ബെനിഫിറ്റ്? എങ്ങനെയാണ് നമ്മൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഷെങ്കൻ വിസയുടെ കംപ്ലീറ്റ് പ്രോസസ്സും ഹാൻഡിൽ ചെയ്യുന്നത് VFS ആണ്. VFSൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്പോയിൻമെൻറ്റേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. VFSൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി 27 രാജ്യങ്ങളടങ്ങുന്ന ഷെങ്കൻ ഏരിയയിലേക്ക് നിങ്ങളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം ഏത് രാജ്യത്തിൻ്റെ വിസ എംബസിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതെന്നൊരു ഡൗട്ട് വരും. അതായത് 2 അതിൽ കൂടുതലോ രാജ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ടൈം നിങ്ങൾ ഏത് കൺട്രിയിലാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ കൺട്രിയുടെ വിസ എംബസിക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ. ഇനി നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഓഫ് ഡേയ്സ് 2 കൺട്രിയിലും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജർമ്മനിയിലും 4 ദിവസം സ്റ്റേ ചെയ്യുന്നു, ഫ്രാൻസിലും 4 ദിവസം സ്റ്റേ ചെയ്യുന്നു എന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ലാൻഡ് ചെയ്യുന്ന കൺട്രിയുടെ വിസ എംബസിക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ. നിങ്ങൾ ഏത് കൺട്രി എന്ന് ഡിസൈഡ് ചെയ്ത ശേഷം ആ കൺട്രിയുടെ VFS സൈറ്റിൽ പോയിട്ടാണ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ട്രാവൽ ഡേറ്റിന് വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് VFS ബുക്കിംഗ് ചെയ്യുക. കാരണം VFS ബുക്കിംഗ് ചിലപ്പോൾ ഡിലേ ആകാം, അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നിങ്ങൾക്ക് ഡിലേ വരും. സോ നിങ്ങളുടെ ട്രാവൽ ഡേറ്റിനെ ഇത് ബാധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വെക്കണം. നേരത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ട്രാവൽ ഡേറ്റിനനുസരിച്ചായിരിക്കും അവർ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്ത് തരുന്നത്. ഇനി നമുക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു വാലിഡ് പാസ്പോർട്ടാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പാസ്പോർട്ടുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. രണ്ടാമതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൽ മിനിമം 2 പേജെങ്കിലും എംപ്റ്റി ആയിട്ട് ഉണ്ടായിരിക്കണം, വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ട്രാവൽ ചെയ്ത് തിരിച്ചെത്തിയ ശേഷവും 3 മാസമെങ്കിലും മിനിമം പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് വേണ്ടത് ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മൂന്നാമതായിട്ട് വേണ്ടത് ഒരു ബയോമെട്രിക് ഫോട്ടോഗ്രാഫാണ്. ശ്രദ്ധിക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അല്ല, ബയോമെട്രിക് ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. അതിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, 80% ഫേസ് കവേർഡ് ആയിരിക്കണം, ഐ കളർ വിസിബിൾ ആയിരിക്കണം, ചെവി വിസിബിൾ ആയിരിക്കണം, അങ്ങനെയൊക്കെ. സോ അതേ സ്പെസിഫിക്കേഷൻസിലുള്ള ഫോട്ടോഗ്രാഫ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് ഒരു കവർ ലെറ്ററാണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബസിക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ലെറ്ററാണ്. ഈ ലെറ്ററിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ പേർപ്പസ് ഓഫ് ട്രാവൽ, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ ഈ വിസ ആപ്ലിക്കേഷൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് കവർ ലെറ്റർ. ഇനി 5ാമതായിട്ടുള്ള ഡോക്യുമെൻ്റ് നിങ്ങളൊരു കംപ്ലീറ്റ് ട്രാവൽ ഐറ്റിനറി ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻ്റ് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കൺട്രിയിലാണ് നിങ്ങൾ ആദ്യം പോകുന്നത്, എത്ര ദിവസം നിങ്ങളവിടെ സ്റ്റേ ചെയ്യുന്നു, എവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, ആൻഡ്
ഈ കൺട്രിയിൽ നിങ്ങൾ അടുത്ത കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബുക്കിങ്സ്, അവിടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ്, ഫൈനലി നിങ്ങളുടെ റിട്ടേൺ ഡേറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് എംബസിക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതേ ട്രാവൽ ഐറ്റിനറി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫ്ലൈറ്റ് ബുക്കിംഗ്സും ഹോട്ടൽ ബുക്കിംഗ്സും ഈ ട്രാവൽ ഐറ്റിനറി ഡോക്യുമെൻറ്റുമായിട്ട് എക്സാക്ട്ലി മാച്ച് ചെയ്യണം. ആറാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാവൽ ഐറ്റിനറി ഡോക്യുമെൻറ്റിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ്സും ഫ്ലൈറ്റ് റിസർവേഷൻസും ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൈറ്റ് റിസർവേഷൻസ്, ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം നിങ്ങളൊരു ട്രാവൽ ഏജൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്ലൈറ്റ് റിസർവേഷൻസ് എടുത്തു തരും. അത് നിങ്ങൾ എംബസിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് നിങ്ങൾ ഫുള്ളി ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇൻ കേസ് വിസ റിജക്റ്റ് ആവുകയാണെങ്കിൽ ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിൻ്റെ പൈസ കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഫ്ലൈറ്റ് റിസർവേഷൻസ് എടുത്തു വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് വേണ്ടത് ഹോട്ടൽ റിസർവേഷൻസ് ആണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ booking.com പോലത്തെ സൈറ്റിൽ പോയിട്ട് ഫ്രീ ക്യാൻസലേഷൻ ആൻഡ് നോ പ്രീ പേയ്മെൻറ്റ് നീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണുന്ന ഹോട്ടലുകൾ ബുക്ക് ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് പൈസ എമൗണ്ട് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ഹോട്ടലിലല്ല, പകരം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ അടുത്താണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വാങ്ങി വെക്കണം. ഈ ഇൻവിറ്റേഷൻ ലെറ്ററിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര്, അഡ്രസ്സ്, അവരുടെ പാസ്പോർട്ട് നമ്പർ, പിന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ അവിടെ താമസിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ശ്രദ്ധിക്കണം, ചില കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ജർമ്മനിക്കൊക്കെ ജർമ്മൻ മിഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അത് കൂടാതെ ട്രാവൽ ഇൻഷുറൻസിന് മിനിമം 30,000 യൂറോയുടെ കവറേജ് എങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ മീൻസിൻ്റെ പ്രൂഫാണ്. ഇതിൽ പ്രധാനമായിട്ട് അവർ നോക്കുന്നത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ലാസ്റ്റ് 3 മന്ത്സ് പേ സ്ലിപ്പുമാണ്. പക്ഷേ ചില പെർട്ടിക്കുലർ സെനാരിയോസിൽ എന്താണ് പ്രൂഫായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പിന്നെ നിങ്ങളുടെ എംപ്ലോയറുടെ കൺസെൻറ്റും നോ ഒബ്ജെക്ഷൻ, ഇൻഫാക്റ്റ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് 3 മന്ത്സ് പേ സ്ലിപ്പുമാണ്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് 2 ആഴ്ച മുന്നേ എടുത്തിട്ടുള്ള ലാസ്റ്റ് 6 മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റും പിന്നെ അവിടെ നിന്നാണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. പക്ഷേ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ല. ഇനി നിങ്ങൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻ്റ് എമൗണ്ട് വരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അത് കൂടാതെ ഇപ്പം ഓൺ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓൺ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും റെൻ്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇതൊക്കെയും ഇതിൻ്റെയൊക്കെ പ്രൂഫും കൂടി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫ് എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ലാസ്റ്റ് 6 മന്ത്സ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ അതുകൂടാതെ GST രജിസ്ട്രേഷൻ നമ്പർ, ഇത്രയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈനറായിട്ടുള്ള കുട്ടികളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പാരൻസിൻ്റെയും കൺസെൻറ്റ് ലെറ്റർ കൂടി അറ്റാച്ച് ചെയ്യണം. ഈ ലെറ്റർ വിസ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ കുട്ടികളുടെ സ്കൂൾ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യണം. എല്ലാത്തിനും മുകളിലൊരു ടിപ്പായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് ആക്ച്വലി ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള എമൗണ്ടാണ്. അതായത് പെർ ഡേ ഒരു 70 to 80 യൂറോസ് ആണ് ഇവർ മാൻഡേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ കറൻസി പ്രകാരം അത് ഏകദേശം ഒരു 5,000 to 6,000 rupees വരും. അത്രയും ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ട്രാവൽ ആണ് നിങ്ങൾ കാണിക്കേണ്ട ഒരു എമൗണ്ട്. അത് വളരെ മിനിമൽ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ കാണിക്കുന്നത് നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളൊരു 10 ഡേയ്സിൻ്റെ ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 lakh എമൗണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചാൽ അത് സഫീഷ്യൻ്റ് ആയിരിക്കും. ഇത്രയാണ് ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്. ഇനി ഈ ഹോൾ പ്രോസസ്സിന് നിങ്ങൾക്ക് വരുന്ന ചിലവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. വിസ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് അവർ വാങ്ങിക്കുന്ന ഏകദേശം 80 യൂറോസ് ആണ്. അതായത് നാട്ടിലൊരു 6,000+ എമൗണ്ട് വരും. പിന്നെ അത് കൂടാതെ VFS പ്രോസസ്സിംഗ് ഫീയും പിന്നെ ഒരു കൊറിയർ ഫീസും നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടലി ഒരു 8,000 rupees ഇന്ത്യൻ മണി ആയിരിക്കും നിങ്ങൾക്ക് ഈ ടോട്ടൽ പ്രോസസ്സിൻ്റെ ചിലവ് വരിക.
ഷെങ്കൻ വിസയെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും ഡോക്യുമെൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രോസസ്സുകളാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതുപോലുള്ള ട്രാവൽ റിലേറ്റഡ് ഇൻഫർമേഷൻസിനായിട്ട് തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.